ഏവർക്ക് ഹൃദയം നിറഞ്ഞ ഗുരുനാമത്തിലുള്ള വന്ദനം. സജ്ജനങ്ങളെ, ശ്രീനാരായണ ധർമ്മപ്രചരണം നടത്തുന്ന വേളയിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭം വരുമ്പോൾ നിരവധി സംശയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്, ചോദിക്കപ്പെടാറുണ്ട്. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന്, ധർമ്മം ജയിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു, പക്ഷെ എവിടെ നോക്കിയാലും അധർമ്മം ജയിക്കുന്നു. ധർമ്മമേവ ജയതേ എന്നത് ഒരു ആപ്തവാക്യമാണ്. ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത് അധർമ്മം ജയിക്കുന്നു എന്നാണ്. അധർമ്മവും ജയിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അധർമ്മം ജയിക്കുന്നതായിട്ട് കാണുന്നു. ഇതിനെന്താണ് ഒരു ന്യായീകരണം, ഒരു നീതീകരണം? ധർമ്മമൂർത്തികളായിട്ടുള്ള ഗുരുക്കന്മാര് അവരാണ് ധർമ്മത്തെ വിചിന്തനം ചെയ്തവർ. ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്നൊക്കെ അവർ ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധർമ്മം എല്ലായിടത്തും ജയിക്കുന്നു എന്നുമാണ് ധർമ്മമൂർത്തികളുടെ, ഗുരുക്കന്മാരുടെ, മഹാത്മാക്കളുടെ ലോകത്തിനുള്ള ആശിസ്സും അനുഗ്രഹവും. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ അധർമ്മം ജയിക്കുന്നതായിട്ട് കാണുന്നു. കള്ളപ്പണക്കാരും മദ്യ കച്ചവടക്കാരും സ്വർണ കള്ളക്കടത്തുകാരും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ധർമ്മവും മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ ദാരിദ്ര്യവാസിയായിട്ട് ജീവിക്കുന്നു. ഇതാണല്ലോ ഈ ചോദ്യത്തിന് അടിസ്ഥാനം. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, എല്ലാവരും എല്ലാം ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയാണല്ലോ. മദ്യപൻ മദ്യപിക്കുന്നതും കൊള്ളക്കാരൻ കൊള്ള ചെയ്യുന്നതും മറ്റൊരുവൻ സദ്ഗ്രന്ഥം പാരായണം ചെയ്യുന്നതും സുഖത്തിന് വേണ്ടിയാ. ഈ പറഞ്ഞ അധർമ്മം ചെയ്തും പൈസ ഉണ്ടാക്കണം, ധനമുണ്ടാക്കണം, സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളും അത് ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയാ. രത്നാകരൻ എന്ന കാട്ടാളൻ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞാല് തൻ്റെ കുടുംബത്തിന് സുഖം കിട്ടുന്നതിന് വേണ്ടി സുഖം കാംക്ഷിച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തി പിടിച്ചു പറയായിരുന്നു. അങ്ങനെ യാത്രക്കാരെയൊക്കെ, വഴിയാത്രക്കാരെയൊക്കെ പിടിച്ചു പറിച്ച് അവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ തൻ്റേതാക്കി അങ്ങനെ വീട് പുലർത്തിയിരുന്നു. ഒരിക്കലെ ചില മഹർഷിമാര്, സന്യാസി ശ്രേഷ്ഠന്മാര് നടന്നു പോയപ്പോഴും രത്നാകരൻ ചാടി അവരുടെ ഭാണ്ഡക്കെട്ട് കൈവശപ്പെടുത്തി. സാധാരണഗതിയിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആദ്യം ഭയപ്പെടുകയും അതിനോടനുബന്ധമായിട്ടുള്ള പ്രതികരണം പുറപ്പെടുവിക്കുകയും ചിലപ്പോൾ കാറും കൂവും, ഓടിയെന്ന് വരും, അടിച്ചെന്ന് വരും, ചിലപ്പോൾ കടിച്ചെന്ന് വരും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഇതാ താൻ പിടിച്ചു പറിച്ച ഈ ആളുകൾ, അവരുടെ മുഖത്തൊരു ഭാവമാറ്റവും കാണുന്നില്ല, അവരുടെ പ്രവൃത്തിയിൽ യാതൊരു വ്യത്യാസവും കാണാതെ അവരങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഒരു നിമിഷം രത്നാകരനൊന്ന് പകച്ചുപോയി. ഇതെന്തടാ, താൻ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രൊഫഷനാണ് ഇന്ന് വരെ കാണാത്ത ഒരു ഒരു പ്രക്രിയ. തിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, കുഞ്ഞെ നീ ചെയ്യുന്ന പ്രവൃത്തി ഒക്കെ കൊള്ളാൻ കേട്ടോ, വളരെ നന്നായി, പക്ഷെ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ആ ഒരു ജിജ്ഞാസ ഈ കാട്ടാളനും വന്നു. അപ്പോൾ പറഞ്ഞു, എന്താണ് നീ ചെയ്യുന്ന കർമ്മം പിടിച്ചുപറിയാണല്ലോ, ഇത് പാപഭൂയിഷ്ടമായൊരു കർമ്മമാണ്, ഇത് ചെയ്യുന്നത് നീ നിന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയല്ല, ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി ഇതിൻ്റെ പങ്ക് അനുഭവിക്കും, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപഫലം അനുഭവിക്കുമോ, പിന്നെ അവരനുഭവിക്കും. ഞാനിതെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടു കൊടുത്താലും പൈസയിൽ സിംഹഭാഗവും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ചെന്ന് ചോദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം, അല്ലെ ഞങ്ങളെ കെട്ടിയിട്ടു,
അപ്പൊ ഏതായിരുന്നാലും രത്നാകരൻ തിരിച്ചുപോയി ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചോദിച്ചു, ഈ ചെയ്യുന്നത് കർമ്മത്തിന്റെ ഫലം, ഞാൻ ചെയ്യുന്ന ഈ പാപകർമ്മത്തിന്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ? അപ്പൊ ഭാര്യയും കുഞ്ഞുങ്ങളും പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുന്നത്? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുക. അങ്ങനെ തിരിച്ചു വരുന്നു. പിന്നീട് ലോകത്തിന് ഒരു കാട്ടാളനെ കിട്ടുകയാണ്. അപ്പൊ പിടിച്ചു പറിക്കുന്നതും സുഖത്തിന് വേണ്ടിയാണ്. മറ്റൊരാളെ ഇവിടെ തീർത്ഥയാത്ര ചെയ്യുന്നു, സന്യാസിമാരല്ലേ മുനിമാര്, അവര് ചെയ്യുന്നതും സുഖത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ പരിണത ഫലം എന്താണെന്നുള്ളതാണ് പ്രധാന വിഷയം. നമ്മളിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ അധർമ്മത്തിൽ കൂടി, അനീതിയിൽ കൂടി പണമുണ്ടാക്കി, ധനമുണ്ടാക്കി രാത്രിയിൽ കിടക്കാൻ വന്നപ്പോഴേ വീട്ടിലിരിക്കുന്ന ബ്യൂറോ തുറന്നു നോക്കി, നിറയെ സ്വർണവും വജ്രവും നോട്ടുകെട്ടുകളും ഒക്കെയാണ്. ഒരു സന്തോഷം തോന്നി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോഴേ എന്തോ ഒരു ഒച്ച കേൾക്കുന്നു, ആരോ കതകിനായിട്ട് മുട്ടുന്നോ ജെല്ല് തുറക്കുന്നോ. പേടിയായി. അപ്പൊ ഇങ്ങനെ ഭയപ്പെട്ടാണ് പലപ്പോഴും അത്തരം ആളുകളെ ജീവിക്കുന്നത്. അധാർമികൻ സമ്പന്നനാവുന്നു, അവന് ധനശേഷി കൂടുന്നു. ഇതൊക്കെയാണല്ലോ നമ്മളുടെ ജീവിത വിജയത്തിന്റെ മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ കർമ്മത്തിന്റെയും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും സന്തോഷവും സുഖവുമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അധർമ്മവും അനീതിയും ഒക്കെ സമ്പത്താക്കി കൈമുതലാക്കി ഇതൊക്കെ ഉണ്ടാക്കിയാലും അവരുടെ ജീവിതത്തിൽ ഒരു പൂർണമായ തൃപ്തി കാണുന്നില്ല. പക്ഷെ മറ്റൊരുവൻ ഇതാ ഇങ്ങപ്പുറത്ത് വേറൊരുവനെ ഒന്ന് ശ്രദ്ധിക്കാം. നിഷ്കിഞ്ചനായിട്ട് നിസ്വനായിട്ട് നടക്കുന്ന ഒരാൾ, അയാൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിക്കണം, വസ്ത്രധാരണം നടത്തണം, എവിടെയെങ്കിലും ഒന്ന് രാത്രി കഴിച്ചു കൂടണം, കിടക്കണം, ആഹാരനിദ്ര പാർപ്പിടം, ഇതൊക്കെയാണ് അവൻ്റെ വസ്ത്രം, ഇതൊക്കെയാണ് അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. അത് പൂരീകരിക്കപ്പെട്ടാൽ തൃപ്തനായി. അപ്പം അവൻ കിടക്കുന്നത് ചിലപ്പം മണ്ണിലായിരിക്കും, തറയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവാം. കിട്ടുന്നത് അത്ര പ്രോട്ടീനിയസ് ആയിട്ടുള്ള ഭക്ഷണം ആവണമെന്നില്ല, പക്ഷെ അവൻ വളരെ സംതൃപ്തനായിട്ട് അത് കഴിക്കുന്നു. ഉറങ്ങുമ്പോഴോ യാതൊരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങുന്നു, കിട്ടുന്ന വസ്ത്രം ധരിക്കുന്നു. പക്ഷെ അവന് എപ്പോഴും സന്തുഷ്ടനാണ്. ഈ സന്തുഷ്ടിക്ക് ഉള്ള മാർഗം കാണിച്ചു തരുന്നവരാണ് ധർമ്മപ്രവാചകന്മാർ. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ധർമ്മമേവ ജയതേ, ധർമ്മമേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മം മാത്രമേ ജയിക്കൂ, അധർമ്മം ജയിക്കുന്നില്ല, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. ശ്രീനാരായണ ഗുരുദേവന്റെ നിസ്തർക്കമായ വാക്കുകളാണ്. അസത്യവും ജയിക്കുന്നില്ല, അധർമ്മവും ഒരിക്കലും. ഗുരു സംശയ ലേശം എന്നെ പറയുകയാണ്, ഒരിക്കലും അസത്യവും അധർമ്മവും ജയിക്കുന്നില്ല, ധർമ്മം മാത്രമേ ജയിക്കൂ. അപ്പൊ ഈ ധർമ്മം പുലർത്തുവാൻ, ധർമ്മം പരിപാലിക്കുവാൻ, ധർമ്മം ജീവിതത്തിൽ കൊണ്ടുവരുവാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജീവിത ദൗത്യങ്ങളിൽ ഒന്ന് ഈ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മ സംസ്ഥാപകന്മാരാണെന്നാണല്ലോ ഇവരെ കുറിച്ച് പറയുന്നത്. അവതാരങ്ങൾ എന്ന് പറഞ്ഞാലും ആ വാക്കിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. അവർ ഈ നന്മ പ്രവർത്തിക്കുന്നതിന് വേണ്ടി താഴേക്ക്, അവ തരതി താഴേക്ക് ഇറങ്ങി വരിക. എവിടെ നിന്ന് അവർ ചെന്നു ചേർന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഉന്നതമായ ഒരു ആത്മാനന്ദത്തിൻ്റെ നിലയിലെത്തിയവരാണ്. അവർക്കവിടെ നിൽക്കാം, പക്ഷെ അവർ മറ്റുള്ളവർക്ക് ഈ ആനന്ദം കിട്ടുന്നതിന് വേണ്ടി, സുഖം കിട്ടുന്നതിന് വേണ്ടി, സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി അവർ താഴേക്ക്, എന്ന് പറഞ്ഞാൽ അവർ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന അവർ പയ്യെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ താഴെ ഇരിക്കുന്ന ആളുകളെ കൂടെ ഉയർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കും.
അതാണ് അവതാരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ അവതാരമൂർത്തിയായിട്ട് ഈ ലോകത്ത് വന്ന് പിറന്ന ശ്രീനാരായണ മാമുനി ഇവിടെ ഇതാ ധർമ്മത്തിന്റെ ശ്രേഷ്ഠത ഔന്നത്യം പറയുകയാണ്. അപ്പൊ നമ്മളൊന്നും വിചാരിക്കേണ്ട, മറ്റൊന്നും വിചാരിക്കേണ്ട, അധർമ്മം ജയിക്കുമല്ലോ അസത്യം ജയിക്കുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അവിടെ ജയം ഉണ്ടാവുന്നില്ല, അവിടെ വിജയം ഉണ്ടാവുന്നില്ല. അവിടെ ഉണ്ടാവുന്നത് കുറച്ച് സമ്പത്താണ്. അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന സാമ്പത്തികമായ നേട്ടം അത് ക്ഷണഭങ്കുരമാണ്. വിജയമല്ല എന്ന് പറയുന്ന വലിയൊരു സമ്പന്നനില്ലായിരുന്നു ഭാരതത്തിൽ, അല്ലെ ലോകത്തിലെ ഒരു വലിയ ആളായിട്ട് ഇപ്പോഴെവിടെ? അങ്ങനെ പലരുടെയും കഥ നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ധർമ്മം തന്നെ എപ്പോഴും ജയിക്കുകയുള്ളൂ, അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും എന്ന ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നന്ദി, നമസ്കാരം.